നടി സംവിധായിക അവതാരിക തുടങ്ങി പല മേഖലകളിലും പ്രശസ്തയാണ് ലക്ഷ്മി രാമകൃഷ്ണൻ നിരവധി സിനിമകളിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച ലക്ഷ്മിയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് ടെലിവിഷൻ ഷോകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയുമാണ് തമിഴ്നാട്ടിൽ വൻ ജനപ്രീതി നേടിയ സ്വൽവതെല്ലാം ഉണ്മൈ എന്ന ഷോയുടെ അവതാരകയായിരുന്നു ലക്ഷ്മി രാമകൃഷ്ണൻ കുടുംബ പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കുന്ന ഈ ടെലിവിഷൻ ഷോ തമിഴ്നാട്ടിൽ വലിയ ജനപ്രീതി നേടിയിരുന്നു ലക്ഷ്മി ആയിരുന്നു ഷോയുടെ പ്രധാന ഹൈലൈറ്റ് തുറന്നടിച്ച് സംസാരിക്കുന്ന താരത്തിന് പലപ്പോഴും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലക്ഷ്മി രാമകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അവതാരക അഴകിനൊപ്പം തന്നെ പ്രസന്റബിൾ ആയിരുന്നാൽ കാണികൾക്ക് ഇഷ്ടപ്പെടും ആ പെൺകുട്ടിക്ക് അറിവും അവളുടേതായ അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ പറ്റില്ല ശമ്പളം തരുന്നതല്ലേ ഞാൻ ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ മതി നിങ്ങൾ ഒരു മൗത്ത് പീസ് ആണ് എന്ന ആറ്റിറ്റ്യൂഡാണ് പലർക്കും എൻ്റെ കേസിൽ ഞാൻ അവതാരകയായി വരുമ്പോൾ അങ്ങനെ തന്നെയാണ് വന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ എനിക്ക് ഉത്തരവാദിത്തം വന്നു അനുഭവ സമ്പത്തുള്ള ആളാണ് ഞാൻ എൻ്റെ വ്യക്തിത്വം ഒരിടത്തും അടിയറവ് വയ്ക്കില്ല ഷോ ഒരു ഘട്ടത്തിൽ എൻ്റെ ബ്രാൻഡിങ്ങിൽ അറിയപ്പെട്ടു എൻ്റെ ഷോയായി അത് മാറി പിന്നീട് ഷോ നടത്തുന്നവരുമായി ക്ലാഷ് വന്നെങ്കിലും ചാനൽ എനിക്ക് പിന്തുണ നൽകി അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് സ്ത്രീകളെന്ന നിലയിൽ സംവിധാനത്തിലോ അഭിനയത്തിലോ തുടങ്ങി ഒരു മേഖലയിലും ബഹുമാനം കിട്ടില്ല അത് അവതരണ മേഖലയിലും അങ്ങനെ തന്നെയാണ് ഒരു നായികയെ അത് ഇത് എന്നാണ് പറയുക ഹീറോയെ അവർ എന്ന് വിളിക്കും അവതാരകയായി വർക്ക് ചെയ്യുമ്പോൾ അത് ഇത് എന്നൊക്കെ തന്നെ വിളിച്ചാൽ എന്നെ ബാധിക്കില്ല കാരണം ഞാൻ ജീവിതത്തിൽ സെറ്റിലായാണ് ഈ മേഖലയിലേക്ക് വന്നത് കരിയർ ബിൽഡ് ചെയ്യാനല്ല എനിക്ക് പറ്റിയാൽ ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യില്ല എന്ന് പറയാനുള്ള നിലയിലാണ് ഞാനുള്ളത് ഈ മേഖലയിൽ ബഹുമാനമേ ലഭിക്കില്ല 58 വയസ്സുള്ള എനിക്ക് ബഹുമാനമില്ല എങ്കിൽ 20 വയസ്സുള്ള പുതിയ കുട്ടികൾക്ക് ബഹുമാനം ലഭിക്കുമോ എന്നും ലക്ഷ്മി രാമകൃഷ്ണൻ ചോദിക്കുന്നു തന്നെക്കുറിച്ച് വന്ന അപവാദ പ്രചരണം ഒരു വർഷം മാനസികമായി ബാധിച്ചിരുന്നുവെന്നും ലക്ഷ്മി രാമകൃഷ്ണൻ തുറന്നു പറഞ്ഞു പക്ഷേ അതിനുശേഷം ഒന്നും തന്നെ ബാധിക്കാത്ത തരത്തിൽ ശക്തിയായെന്നും നടി വ്യക്തമാക്കി ജീവിതത്തിൽ ഒരു തവണ കരിയർ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ലക്ഷ്മി രാമകൃഷ്ണൻ തുറന്നു പറഞ്ഞു മസ്കറ്റിൽ വിജയകരമായ ബിസിനസ് എനിക്കുണ്ടായിരുന്നു പുറത്തുനിന്നുള്ള വളരെ സ്വാധീനമുള്ള ഒരാളുടെ ഹരാസ്മെൻറ്റ് കാരണം അത് വിടേണ്ടി വന്നു തുടരണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിയിരുന്നു എനിക്ക് ഒന്നും വേണ്ട ബഹുമാനവും സുരക്ഷയും വളരെ മുഖ്യമാണെന്ന് പറഞ്ഞ് ബിസിനസ് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു അന്ന് 35 വയസ്സായിരുന്നു എനിക്ക് പ്രായം അതിനുശേഷം 50 പടങ്ങളിൽ അഭിനയിച്ചു സംവിധാനം ചെയ്തു ഷോ ചെയ്തു ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലോകം മുഴുവൻ അവസരങ്ങളാണ് അഡ്ജസ്റ്റുകൾക്ക് വഴങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ വിമർശിച്ചു സ്വയം ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ആരോപിച്ചു പക്ഷേ നമ്മുടെ നിലപാട് നിലപാട് തന്നെയാണ് എന്ത് സംഭവിക്കാനാണ് 10 പാത്രം കഴുകിയാൽ പോലും വയറുനിറയ്ക്കാമെന്നും ലക്ഷ്മി വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ